നമസ്തേ. എസ് വി വേണുഗോപൻ നായരുടെ 51 തിരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകം വായിക്കാം. ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പ്രശസ്തനായ കഥാകൃത്താണ് എസ് വി വേണുഗോപൻ നായർ. NSS കോളേജുകളിൽ നിന്നും പ്രൊഫസറായി റിട്ടയർ ചെയ്തു. ഭൂമിപുത്രൻ്റെ വഴി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന വേണുഗോപൻ നായർ സ്വന്തം അഭിപ്രായങ്ങൾ നിർഭയമായി വെട്ടിത്തുറന്ന് പറയാറുണ്ട്. ഈ കൂസലില്ലായ്മയും നർമ്മബോധവും അദ്ദേഹത്തിൻ്റെ കഥകളിലും കാണാൻ സാധിക്കും. ഇന്നത്തെ ഗ്രന്ഥപുരയിൽ ഞാൻ അവതരിപ്പിക്കുന്ന അജഗജാന്തരം എന്ന കഥ ഇതിൻ്റെ ഉദാഹരണമാണ്. കറുത്ത ആനയെ തെളിച്ചുകൊണ്ട് നടന്ന ആൾ വെളുത്ത ആടിൻ്റെ ഉടമസ്ഥനാകുമ്പോൾ ഉണ്ടാകുന്ന പുകിലുകളാണ് വേണുഗോപൻ നായർ അജഗജാന്തരം എന്ന ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. അജഗജാന്തരം. അജം ആട്, ഗജം ആന. അജഗജാന്തരം, അന്തരം എന്ന് പറയുന്നത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് തന്നെയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ, വെറുതെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അജഗജാന്തരം. മഞ്ചാടി മനക്കിലെ ആനക്കാരൻ നാണുക്കുട്ടിക്ക് ഒരാശ, ഒരേ ഒരാശ, ഒരാട് വാങ്ങണം. സ്റ്റൈലിൽ അതിനെ മേച്ച് വിലസണം. ആനക്കൂട്ടിൽ പിറന്ന്, ആനപ്പുറത്ത് നടന്ന്, ആനച്ചുവട്ടിലുറങ്ങി, അങ്ങനെ ആനക്കൊട്ടിലിൽ വളർന്ന നാണുക്കുട്ടി വമ്പന്മാരായ പാപ്പാന്മാരുടെ കുലത്തിലെ അവസാന കണ്ണി. നാണുക്കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നാണുക്കുട്ടി എന്ന് പറയുന്നത് ആനക്കൂട്ടിൽ പിറന്ന്, ആനപ്പുറത്ത് നടന്ന്, ആനച്ചുവട്ടിൽ ഉറങ്ങി, അങ്ങനെ നടന്ന നാണുക്കുട്ടിയാണ്, അങ്ങനെ വളർന്ന നാണുക്കുട്ടിയാണ്. വമ്പന്മാരായ പാപ്പാന്മാരുടെ കുലത്തിലെ അവസാനത്തെ കണ്ണിയാണ്. എന്തു പറ്റി എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു നാൾ പൊടുന്നനെ പൊട്ടിപ്പൊന്തിയതാണ് ഈ മോഹം. എങ്കിലും അയാൾ വളരെ ദിനങ്ങൾ അതിനെ ഒളിച്ചു വെച്ചു. പക്ഷേ നാണുക്കുട്ടിയുടെ ജ്ഞാവിലും നിലവിലും ആടിൻ്റെ അമർത്തിപ്പിടിച്ച കരച്ചിൽ പൊങ്ങി. ക്രമേണ അയാൾ പോലും അറിയാതെ മനസ്സ് സദാവി ആ മോഹത്തെ ഉമ്മ വെച്ച് ഓമനിക്കാൻ തുടങ്ങി. എന്തേ ഈ 46-ാം വയസ്സിൽ ഇങ്ങനെ ഒരാഗ്രഹം? നാണുക്കുട്ടിക്ക് തന്നെ വിസ്മയം. പക്ഷേ വിസ്മയത്തിൽ ഒടുങ്ങുന്നതാണോ ആശ? അതായത് നാണുക്കുട്ടിക്ക് ഭയങ്കര അത്ഭുതം, വിസ്മയം. എന്താണ് ആന മേച്ചുകൊണ്ടിരുന്ന, എന്താണ് ആനയെ നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്ന് ആടിനെ മേയ്ക്കാനൊരാഗ്രഹം, ആട് വാങ്ങാനൊരാഗ്രഹം? അത് അത്ഭുതമാണ്. പക്ഷേ അത്ഭുതത്തിലൊടുങ്ങുന്നതാണോ, വിസ്മയത്തിലൊടുങ്ങുന്നതാണോ ആശ എന്നാണ് നാണുക്കുട്ടി ചോദിക്കുന്നത്. മോഹത്തിൽ നിലയറ്റ നാണുക്കുട്ടി രണ്ടും കൽപ്പിച്ച് മഞ്ചാടി മനക്കലെ വലിയ തിരുമേനിയുടെ മുമ്പിൽ ചെന്ന് സ്വയം തളഞ്ഞു നിന്നു. ലേശം നാണത്തോടെ തോട്ടി അടിയറവ് വെച്ച് ഉണർത്തിച്ചു, തിരുമേനി, ഇനി പാർവതിക്കുട്ടിക്ക് മറ്റൊരു പാപ്പാനെ വെക്കണം, ഞാൻ പോവാണ്. തിരുമേനി കഥയറിയാതെ മിഴിച്ചു. നീ എന്തിനാ പുറപ്പാട്? ഞാനൊരാടിനെ വാങ്ങി മേയ്ക്കാൻ പോവാണ്. വിഷ്ണോ, എന്താ ഈ കേൾക്കണേ? ആടിനെയോ നീയോ? നിനക്ക് ഭ്രാന്തിളകിയോ? തിരുമേനി ആസനം വിട്ട് ഒടിഞ്ഞുയർന്നു. നാണുക്കുട്ടി നവോഢാസമം നിന്നു. അതെൻ്റെ ഒരാശയാണ്. തിരുമേനി പൂണൂൽ പിടിച്ച് തരിച്ചു നിൽക്കെ നാണുക്കുട്ടി പിൻവാങ്ങി. കൊലങ്കൊമ്പൻ പത്മനാഭന് മതം പൊട്ടിയപ്പോൾ തളച്ച നാണുക്കുട്ടി ആർക്കും മെരുങ്ങാത്ത കല്യാണിയെ പശുവിനെ പോലെ മെരുക്കി പൂരത്തിന് കൊണ്ടുപോയ നാണു. ഈ പാർവതി തന്നെ മറ്റൊരാളെ വകവെക്കുന്ന ജനുസാണോ? മനയുടെ അന്തസ്സായിരുന്ന ആനകളിലൊന്നായിട്ടാണ് നാണുവിനെയും എണ്ണിയിരുന്നത്. മാതംഗലീല ഹൃദിസ്ഥമെന്നല്ല, പ്രയോഗ സാമർഥ്യവും അതിശയം. അതായത് ആനയെ പരിശീലിപ്പിക്കുന്ന രീതിയാണ് ഈ മാതംഗലീല. അത് നാണുക്കുട്ടിക്ക് ഹൃദിസ്ഥവും ആണ്, അതേപോലെ തന്നെ പ്രയോഗ സാമർഥ്യവും ഉണ്ട് നാണുക്കുട്ടിക്ക്. നാണുക്കുട്ടിയെ പ്രതി ഇങ്ങനെ കുതിച്ചൊഴുകിയ ചിന്താപ്രവാഹത്തിൽ നിന്ന് വല്ലപാടും പിടഞ്ഞെണീറ്റ തിരുമേനി ഈശ്വരൻ്റെ മായാവിലാസങ്ങളെപ്പറ്റി ഒരു ശ്ലോകം തോന്നിയത് ഉറക്കച്ചൊല്ലി നെടുവീർപ്പിട്ടു. കാണിനേരം കൊണ്ട് നാണുക്കുട്ടിയുടെ ആശ ഒരു വിശേഷ വാർത്തയായി നാടാകെ പറന്നു. കേട്ടവർ ചുവടുമറന്നു നിന്നു. അങ്ങാടിയിൽ വെച്ച് കാര്യസ്ഥൻ കേശുനായർ ഇമവെട്ടാതെ ചോദിച്ചു, എന്താ നാണുക്കുട്ടി പുറപ്പാട്? കറുത്ത മൃഗത്തെ നയിച്ച് നയിച്ച് മടുത്ത ആശാനെ, ഒരു വെളുത്ത മൃഗത്തെ മേച്ചിട്ട് മരിക്കണം എന്നൊരു പൂതി. ഐരാവതം ഭൂമിയിലില്ലല്ലോ, വയസ്സുകാലത്ത് നിറത്തേലൊരു ഭ്രമം എന്ന് കൂട്ടിക്കോളും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥ വായിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ടല്ലേ, കറുത്ത മൃഗത്തെ നയിച്ച് നയിച്ച് മടുത്ത ആശാനെ. നമ്മുടെ ഈ ഒരു സമകാലീന സംഭവമായിട്ടൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. കറുത്ത മാസ്ക്, കറുത്ത ഡ്രസ്സൊക്കെ വേണ്ട എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു പത്രത്തിൽ കാർട്ടൂൺ വന്നിരുന്നില്ലേ, ആനയ്ക്ക് കറുപ്പിന് പകരം വെളുത്ത നിറം വെച്ച് ആനയെ കൊണ്ടുവന്നു എന്ന്. ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും.
അന്ന് എഴുതിയതല്ല, ഇപ്പോഴെങ്ങും എഴുതിയതല്ല, പക്ഷെ ആ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. ഐരാവതം ഭൂമിയിലില്ലല്ലോ, വയസ്സുകാലത്ത് നിറത്തേലൊരു ഭ്രമം എന്ന് കൂട്ടിക്കോളും. കാര്യസ്ഥൻ തുറന്ന വായി കൂട്ടിത്തൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നാണുക്കുട്ടി നടന്നു. പിറ്റേന്ന് കിഴക്ക് സൂര്യൻ്റെ ആലവട്ടം പൊന്തുമ്പോൾ നാണുക്കുട്ടി തൻ്റെ വീടിന് തെക്കുപുറത്തൊരു ആല ചമയ്ക്കാൻ തിരക്കിടുകയായിരുന്നു. വകയിലൊരു മാതുലൻ രാമബാണമായി പാഞ്ഞു വന്നു. അന്നേരം അഷ്ടകലാശം ചവിട്ടിക്കൊണ്ടായിരുന്നു വൃദ്ധൻ്റെ തുടക്കം. നിനക്കെന്താടാ, മതം പൊട്ടിയോ? നാണുക്കുട്ടി ശാന്തനായി ആദരപൂർവം ചിരിച്ചു. പാപ്പാൻ മെലിഞ്ഞാൽ ഇടയനാവോടോ? കാരണോർ കുരുന്നാലില പോലെ ചുവന്നു. നാണുക്കുട്ടി തൻ്റെ സദ്യുദ്യമം നിർത്തി ഉമ്മറത്തേക്ക് കയറി ഉപചരിച്ചു. അമ്മാവൻ ഇരിക്കെ വൃദ്ധൻ ഇരിക്കുവോളം അയാൾ ഒതുങ്ങി നിന്നു. പിന്നെ അധോമുഖനായി നിന്ന് ചൊല്ലി, കഴിഞ്ഞ മാസത്തിൽ എനിക്കൊരു നെഞ്ചുവേദന വന്നില്ലേ? അത് കാസത്തിൻ്റെ ആരംഭമെന്ന മൂസ പറഞ്ഞത്. കാസത്തിന് ആട്ടിൻ്റെ പാലും ചൂരും ബഹുവിശേഷാത്രേ. വലിയ ആയാസമുള്ള ജോലിയൊന്നും ഇന്ന് പാടില്ലതാനും. ഈ വിശദീകരണം കാരണവരുടെ പഴമനസ്സിനെ തൃപ്തമാക്കിയില്ല. അദ്ദേഹം അടുക്കളയോളം തുളുമ്പി മകളായവളെ ശാസിച്ചു. അതുകൊണ്ടും തീരാത്തരിശം മുരണ്ട് മുരണ്ട് പടിതുള്ളി ഇറങ്ങി. നാണുക്കുട്ടി മന്ദം മന്ദം ആലപ്പണിയിലേക്ക്. സന്ധ്യ ചെരിയും നേരം കമ്പോളത്തിൽ നിന്ന് നിറകണ്ണോടെ ഭാര്യ മടങ്ങി വരുന്നത് നാണുക്കുട്ടി കണ്ടു. അടുത്തു ചെന്ന് കാരണം തിരക്കി. ആ പാവം നിയന്ത്രണം പൊട്ടി ഏങ്ങലടിച്ചു. ആ കവലയിലോട്ടങ്ങ് ഇറങ്ങി നോക്ക്, ആൾക്കാരെന്തൊക്കെയാ പറയണത്? ഇതും കേൾക്കേണ്ടി വന്നൂലോ ഭഗവതി. നാണുക്കുട്ടി ധർമ്മപത്നിയെ അനുനയം പറഞ്ഞ് സാന്ത്വനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എടി, വല്ലവൻ്റെയും ആനയും മേയ്ക്കണതിനേക്കാൾ നന്നല്ലേ തൻ്റേതായൊരു ആടിനെ മേയ്ക്കണത്? പിന്നെ കാട്ടിലും മലയിലും ആനക്കാൽ ചുവട്ടിൽ ചുരുണ്ടുകൂടാണ്ട് നിൻ്റെയും പിള്ളാരുടെയും അടുത്ത് തന്നിഷ്ടം പോലെ ഒന്ന് ഇരിക്കുകയും ചെയ്യാലോ. അവസാന പ്രയോഗം കുറുക്കിക്കൊണ്ടു കണ്ണീരടങ്ങി. അവിടെ തുരുമ്പിച്ചു മങ്ങിക്കിടന്ന ഏതോ മോഹം നാമ്പു നീട്ടിത്തിളങ്ങി. ആ ചുണ്ടുകളിലൊരു പുഞ്ചിരി വിതുമ്പി. തൻ്റെ ഓമൽ സ്വപ്നവും പേറി മുനയുള്ള നോട്ടങ്ങൾക്കും ചോദ്യങ്ങൾക്കും നടുവിലൂടെ തരിമ്പും കുലുങ്ങാതെ നാണുക്കുട്ടി നടന്നു. നിത്യവും ലക്ഷണമൊത്ത ഒരു വെളുത്ത ആട് തേടി കടമ്പകൾ പലതും കയറി ഇറങ്ങി. ഒടുവിൽ ആ അന്വേഷണവും കണ്ടെത്തലിൽ തന്നെ ചെന്നു മുട്ടി. മഞ്ഞണിഞ്ഞ ഇളംവെയിൽ മേയാനെത്തവേ നാട്ടുകാരുടെ കണ്ണിൽ മഞ്ഞ പൂശിക്കൊണ്ട് ഒരു വെള്ളാടുമായി നാണുക്കുട്ടി കവല മുറിച്ച് വീട്ടിലേക്ക് നടന്നു. എല്ലാവരും അയാളെ നോക്കി. അയാൾ ആടിനെ മാത്രം കണ്ടു. ആരും അയാളോട് മിണ്ടിയില്ല. അയാൾ ആടിനോട് മാത്രം ഒച്ചയിട്ടു. കവലയിൽ പുക പോലെ പടർന്ന നിശബ്ദതയെ ഭേദിച്ച് രസിക്കും പോലെ ആ അജസുന്ദരി ഒരു പ്രത്യേക രാഗത്തിൽ മന്ത്രമധുരമായി പുലമ്പിക്കൊണ്ടിരുന്നു. അവളുടെ ഓമനപൃഷ്ഠം അയാൾക്ക് മുൻപേ തുള്ളിത്തുളുമ്പി മുന്നോട്ട്. ചങ്ങല പിടിച്ച കൈകളിൽ കയറേന്തിയപ്പോൾ നാണുക്കുട്ടിക്ക് എന്തെന്നറിയാത്തൊരനുഭൂതി, ഒരു മൃദുലത, ഒരു ലഘിമ. ഇവൾ തൻ്റെ മാത്രം എന്ന ബോധം അത്യാനന്ദം ചുരത്തി. നാണുക്കുട്ടിയുടെ ഭാര്യയ്ക്കും വിശിഷ്യ മക്കൾക്കും നവാഗതയെ അളവറ്റിഷ്ടമായി. അയാൾ അവൾക്ക് ആന ശൈലിയിൽ ഒരു പേരിട്ടു, നങ്ങേമ. ആടിൻ്റെ പേരാണ് കേട്ടോ നങ്ങേമ. ആ മൂന്നക്ഷരം ഉച്ചരിച്ചുകൊണ്ട് അയാൾ മൂന്നൊരു ആ മൃദുരോമചാരുവാംപുറം തലോടി. മൃദുരോമചാരുവാം എന്ന് പറയുന്നത് ഭംഗിയുള്ള മൃദുവായ രോമങ്ങൾ, ഭംഗിയുള്ള മൃദുവായ രോമങ്ങൾ അദ്ദേഹം തലോടി. ആട് രോമാഞ്ചത്താലാകാം ഓരോ വട്ടവും പുളഞ്ഞു, അനുസരണയോടെ കരഞ്ഞു. നാണുക്കുട്ടിയുടെ ഇളയ മകൻ ആടിൻ്റെ പിന്നിൽ പതുങ്ങിച്ചെന്ന് അതിൻ്റെ വാലിൽ നിന്നൊരു രോമം പറിച്ചെടുത്ത് മോതിരം ചമച്ച് വിരലിലണിഞ്ഞു. മകൻ്റെ പ്രവൃത്തിയിൽ നാണുക്കുട്ടി ചിരിച്ചുപോയി. പയ്യൻ്റെ ചെവിക്ക് പിടിച്ച് വങ്കൻ എന്ന് വിളിച്ച് ഓമനിച്ചു. അന്തിച്ചുവപ്പിൽ തുടുത്തു നിൽക്കുന്ന നങ്ങേമയെ നോക്കിയിരിക്കെ ഒരചുംബിതാശയം നാണുക്കുട്ടിയെ ചുംബിച്ചു. മനക്കിലെ തട്ടാനെ ഷട്ടം കെട്ടി ഒരു കൊച്ചു നെറ്റിപ്പട്ടമുണ്ടാക്കണം. കൊമ്പിന് ഒരു ജോഡി കുഴലാഭരണവും കഴുത്തിലൊരു കൊച്ചു പൊന്മണിയുമാകാം. ഇതെല്ലാം അണിഞ്ഞ് ബഹുസുന്ദരിയായ നങ്ങേമയെ രാജപാതയിലൂടെ തെക്ക് വടക്ക് പലകുറി നടത്തണം. ആ കാഴ്ച കണ്ട് കണ്ട് നാട്ടുകാരുടെ നെടുവീർപ്പടങ്ങണം. അയാൾ ആ സ്വപ്നസ്പർശ ലഹരിയിൽ മയങ്ങിയിരിക്കെ രാത്രി പമ്മി വന്നു. ആ പ്രഥമ രാത്രി നനച്ചിരിക്കാതെ ഒരു ക്ലേശമുണ്ടായി. കനത്ത ഇരുളിൽ നങ്ങേമ ഇടയ്ക്കിടെ കരയുകയായി. ഓരോ വട്ടം അവൾ കരയുമ്പോഴും നാണുക്കുട്ടി പ്രാണൻ പിടഞ്ഞെണീറ്റു. അസൂയാലുക്കളായ നാട്ടുകാർ അവളെ ചതിച്ചു കൊല്ലാൻ പതുങ്ങി വന്നിരിക്കുമെന്ന ഭീതി. പകൽ നേരം വേലിക്കപ്പുറം നിന്ന് ഏന്തി വലിഞ്ഞു നോക്കിയിരുന്ന അയൽക്കാരുടെ ഓരോ മുഖവും മനസ്സിൽ പൊന്തി. റാന്തൽ തെളിച്ച് ആലയിലും പരിസരത്തും ചുറ്റി നടന്നു. ചെവിയോർത്ത് നിശ്ചലം നിന്ന് കാത്തു. ഒടുവിൽ സമാധാനത്തോടെ മടങ്ങി. പുലരുവോളം ഇത് ആവർത്തിച്ചു.
ഉറക്കച്ചടവോടെ ചൂടുകാപ്പി മോന്തുമ്പോൾ ആനയും ആടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കാരണം കൂടാതെയുള്ള ഈ ചിണുങ്ങലാണെന്ന് നാണുക്കുട്ടി ബോധിച്ചു. ഇടവേളയില്ലാതെ ആരോഹണ അവരോഹണമില്ലാതെയുള്ള നങ്ങേമയുടെ ഈ കൊഞ്ചൽ അയാൾക്കത്ര രസിച്ചില്ല. എങ്കിലും ചിന്തിച്ചപ്പോൾ ആശ്വാസമായി. ഏറെ നാൾ മൗനമായിരുന്നിട്ട് ആന നടത്തുന്ന കൊലവിളിയേക്കാൾ ഭേദമാണേ പാതി വിടരാത്ത ഈ ചിണുക്കം. വെയിൽ മഞ്ഞു മാറ്റിയപ്പോൾ നാണുക്കുട്ടി നങ്ങേമയും തെളിച്ച് വയൽ വരമ്പിലൂടെ നടന്നു. പാപ്പാൻ ആനയ്ക്കൊപ്പം ഗമയിൽ നടന്നാൽ മതി, അജവിഷയത്തിൽ അത് പറ്റില്ല. പുറകോട്ട് പിടിച്ച് നിർത്തിയാലും അവൾ മുമ്പേ കുതിച്ചു കയറും. താളത്തിൽ തുള്ളിത്തെല്ലുന്ന അവൾക്കൊപ്പമെത്താൻ നാണുക്കുട്ടി പഴയ ആന നട ഉപേക്ഷിച്ച് പുതിയൊരു നടത്തം ശീലിക്കേണ്ടി വന്നു. ആന മേഞ്ഞുകൊണ്ട് നടക്കുകയില്ല, ഓല വെട്ടി തുമ്പി കയ്യിലേറ്റി കൊടുത്താലേ കരിവായി തുറക്കൂ. ആടിൻ്റെ ശീലം വേറെ, നടപ്പും തീറ്റിയും ഏകത്ര. കണ്ണിൽപ്പെടുന്ന ഏത് പച്ചിരയും ബഹുപഥ്യം. ഒരു കടി ഒരു നട, വായും കാലും ഒരേ താളത്തിൽ. മേയ്ക്കുന്നവൻ്റെ കണ്ണു തെറ്റിയോ അയൽക്കാരൻ ശത്രു. ഏകാഗ്രചിത്തനായി നങ്ങേമയ്ക്ക് പുറകെ നടക്കുമ്പോൾ നാണുക്കുട്ടിക്കൊരു സത്യം കൂടി ബോധ്യം വന്നു. ആന മേയ്ക്കുന്നതിനേക്കാൾ ക്ലേശമാണ് ഈ ആടുമേയ്പ്. നടന്ന് നടന്ന് തോട്ടിൻകരയിലെത്തിയപ്പോൾ വല്ലാത്ത ദാഹം. അവിടെ ഒരു മുറുക്കാൻ പീടികയുണ്ട്. ആടിനെ കടയ്ക്ക് മുമ്പിൽ ഒതുക്കി നിർത്തി. കയ്യിലിരുന്ന കോൽ അവളുടെ കാലിന് മുന്നിൽ വെച്ച് പീടികയിലേക്ക് നീങ്ങി. ഒരു ഗ്ലാസ് വെള്ളം താ. വെള്ളം തൊണ്ടയിലെത്തിയ നിമിഷം കടക്കാരൻ്റെ ആക്രോശം. നാണുക്കുട്ടി ഞെട്ടി. നോക്കുമ്പോൾ എന്താ കഥ? പഴക്കുല നിന്ന് ആടുന്നു, നങ്ങേമ പഴം തിന്നുന്നു, കോൾ ദൂരെ കിടക്കുന്നു. പഴത്തിൻ്റെ വില കൊടുത്ത് അന്തസ്സായി ഇടപാട് തീർത്തു. ഒപ്പം കോൾ വെച്ചാൽ ആട് നിൽക്കില്ലെന്ന ഗുണപാഠവും തേറി. ആ രാത്രി മുഴുവൻ അയാൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു. എന്നാൽ ഏത് മൃഗത്തിനാണ് മേന്മ എന്ന് തീർപ്പ് കൽപ്പിക്കാനായില്ല. കിഴക്ക് വെള്ളി ഉദിച്ചപ്പോൾ പരമമായ ഒരു ഘോര സത്യം അയാളുടെ ബോധമണ്ഡലത്തിൽ വെണ്മ പൂശി. ആനയ്ക്ക് ലേശം നീരസമുണ്ടായാൽ തീർന്നു പാപ്പാൻ്റെ ജന്മം. അത്തരം പ്രതികാര ബുദ്ധി നല്ലവരായ കുഞ്ഞാടുകൾക്കില്ല. അകാല ചരമഭയമില്ലാതെ ശേഷിച്ച ആയുസ് നീക്കാമെന്നതു തന്നെ വലിയൊരു നേട്ടമല്ലേ. യുഗാന്തരങ്ങൾ തോറും സമാധാനത്തിൻ്റെ ദൂതന്മാർ പിറക്കാനും വളരാനും തൊഴുത്ത് തേടിയത് വെറുതെയാണോ? ഈ വെളിപാടിൻ്റെ ശീതള ഛായയിൽ അയാൾ സസുഖം മയങ്ങി. 1983 എഴുതിയ കഥയാണ്. ഏതെങ്കിലും തരത്തിൽ വേറിട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട്, വേറിട്ട ചിന്തകളുള്ള ഒറ്റ മനുഷ്യർ. അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് നാണുക്കുട്ടി. ആരും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിന് അദ്ദേഹം തന്നെ ഒരുപാട് കാരണങ്ങളും നിരത്തുന്നുണ്ട്. ആനയെ പരിപാലിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആനയ്ക്ക് മദം പൊട്ടിയാൽ പാപ്പാൻ്റെ ആയുസ് തീരും. വല്ലവൻ്റെയും ആനയെ പരിപാലിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി ഒരു ആടിനെ നോക്കുകയാണ് തുടങ്ങിയ കാരണങ്ങൾ. അങ്ങനെ താനെടുത്ത തീരുമാനം ശരിയെന്ന് വിശ്വസിച്ച് സമാധാനമായി നാണുക്കുട്ടി ഉറങ്ങുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. വ്യക്തികളെ സൂക്ഷ്മമായി പഠിക്കുന്നതിനോടൊപ്പം സാമൂഹിക വിമർശനം കൂടി നിർവഹിക്കുന്നുണ്ട് ഈ കഥയിലൂടെ അദ്ദേഹം. വേറിട്ട വിഷയങ്ങൾ വേറിട്ട ശൈലിയിൽ കൈകാര്യം ചെയ്യുന്ന കഥാകൃത്താണ് വേണുഗോപൻ സാർ. അജഗജാന്തരം എന്ന ഈ ചെറുകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കാണാം മറ്റൊരു ഗ്രന്ഥപുരയിലൂടെ. നന്ദി, നമസ്കാരം.